ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ പുതുതായിട്ട് ഇറങ്ങിയ ഒരു ബ്ലാക്ക് ഹോമറിൻ്റെ കുഞ്ഞാണ്. അത് വീഞ്ചിയറായിട്ടില്ല, ഇപ്പോഴും അച്ഛനമ്മമാരാണ് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴായിട്ട് ധാരാളം ആൾക്കാർ സ്ഥിരം ചോദിക്കാറുള്ള എങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് ഹോമറിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു ജെനറ്റിക്സ് വീഡിയോ അല്ല, ഇതിൻ്റെ ഒരു ജെനറ്റിക്സ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് ഹോമർ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ബ്ലാക്ക് ഹോമേഴ്സിനെ ബ്രീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറഞ്ഞാൽ, അവർ വേറൊരു ബ്ലാക്ക് ബേർഡിനെ കിട്ടുന്നവരെ ഇതിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും ബ്രീഡ് ചെയ്യാണ്ട്. കാരണം അവരുടെ ആഗ്രഹം ഈ ഒരു ബേർഡിൽ നിന്ന് പുതിയ ബ്ലാക്കിനെ ഉണ്ടാക്കണം എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹോമേഴ്സ് ഉണ്ടാക്കണം ധാരാളമായി. നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ഹോമർ ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു നല്ല ടീ ചെക്കർ ബ്ലൂ ആ പാറ്റേണിലത്തെ ഒരു ബേർഡിനെ ഇത്തരം ഒരു ബ്ലാക്ക് ബേർഡായിട്ട് പെയർ ചെയ്യാമെന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ബ്ലൂ ബാറായിട്ട് പെയർ ചെയ്താലും ബ്ലാക്ക് കിട്ടും, ബ്ലൂ ചെക്കായിട്ട് പെയർ ചെയ്താലും നിങ്ങൾക്ക് ബ്ലാക്ക് കിട്ടും. പക്ഷേ ഏറ്റവും നല്ല ഉത്തമമായൊരു കളർ ബ്ലാക്കിൻ്റെ ഒപ്പം പെയർ ചെയ്യാമെന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ടീ ചക്കറുണ്ട്, അല്ലെങ്കിൽ ടീ പാറ്റേൺ ചക്കർ എന്ന് പറയും. അത്തരം ബേർഡ്സിനെ നിങ്ങൾ പെയർ ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് കുറച്ചും കൂടി നല്ല ഇൻറ്റൻസ് ഡാർക്കോ നല്ല ജെറ്റ് ബ്ലാക്ക് കിട്ടും. പ്രത്യേകിച്ചൊരു നല്ല ക്യുൽഫെതേഴ്സും, ക്യുൽഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു എന്താ പറയുക മിനുസറുള്ള ഫെതേഴ്സ്, നമ്മുടെ കയ്യിലെടുത്താൽ വഴുതി പോകുന്ന ടൈപ്പ് ഹോമേഴ്സ് ഉണ്ട്. അത്തരം ഒരു ടീ ചക്കറായിട്ട് നിങ്ങൾ പെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ടീ ചക്കറും ഒരു ബ്ലാക്ക് ബേർഡിനെയും പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒന്നെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളും ഒരു ടീ ചക്കറായിട്ടോ അല്ലെങ്കിൽ ബ്ലൂ ചക്കറായിട്ടോ ബ്ലൂ ബാറായിട്ടൊക്കെ കിട്ടും. അത് ബ്ലൂ ബേസ്ഡ് ബേർഡ്സ് കിട്ടും, അല്ലെങ്കിൽ ഒരു ബ്ലൂ ബേർഡും ഒരു ബ്ലാക്ക് ബേർഡിനും കിട്ടും, ചിലപ്പോൾ രണ്ട് ബ്ലാക്ക് ബേർഡിനും കിട്ടും. അപ്പോൾ നിങ്ങളൊരു 10 കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു 3-4 ബ്ലാക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലൊരു ബ്ലാക്ക് ബേർഡ് ഉണ്ടെങ്കിൽ അതിനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട വേറൊരു ബ്ലാക്ക് ബേർഡ് കിട്ടുന്നവരെ, അത് ആണായാലും പെണ്ണായാലും, ആകെ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു ബ്ലൂ ബേർഡായിട്ട് പെയർ ചെയ്യുക. കഴിയുന്നതും ഒരു സാച്ചുറേറ്റഡ് ടീ ചക്കറായിട്ട് പെയർ ചെയ്യുക. അതിൻ്റെ പടം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം, എന്താണ് ഈ സാച്ചുറേറ്റഡ് ടീ ചക്കർ എന്ന് പറഞ്ഞാൽ. കേട്ടോ, അപ്പോൾ ഇതൊരു ജെനറ്റിക് വീഡിയോ അല്ല, ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഉള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.